ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഫ്രണ്ട്സ്, ഇന്ത്യൻ ആർമിയിലേക്ക് വീണ്ടും ഒരു റിക്രൂട്ട്മെൻ്റ് കൂടെ നോട്ടിഫിക്കേഷൻ വന്നിരിക്കുകയാണ്. ആർമി എയർ ഡിഫൻസ് സെൻ്ററിലേക്കാണ് ഇപ്പോൾ റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷൻ വന്നിട്ടുള്ളത്. ഗ്രൂപ്പ് സി സിവിലിയൻ പോസ്റ്റുകളിലേക്കാണ് റിക്രൂട്ട്മെൻറ്റ് നടത്തുന്നത്. ഓഫ്ലൈനായാണ് ആപ്ലിക്കേഷൻ അയക്കേണ്ടത്. മിനിമം 10-ാം ക്ലാസ് യോഗ്യതയുള്ള എല്ലാ കാൻഡിഡേറ്റ്സിനും ആപ്ലിക്കേഷൻ അയക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോയിലൂടെ ഈ ഒരു റിക്രൂട്ട്മെൻറ്റ് സംബന്ധിച്ച ഫുൾ ഡീറ്റെയിൽസ് ആണ് നോക്കാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ താല്പര്യമുള്ള എല്ലാ കാൻഡിഡേറ്റ്സും ഈ വീഡിയോ മുഴുവനായി കാണാൻ ശ്രമിക്കുക. അതോടൊപ്പം നമ്മുടെ ചാനലിലെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തുള്ള ബെല്ലൈക്കൺ കൂടി എനേബിൾ വെച്ചാൽ ഞാൻ ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി വരുന്നതാണ്. ഫ്രണ്ട്സ്, ഇന്ത്യൻ ആർമിയുടെ ആർമി എയർ ഡിഫൻസ് സെൻ്ററിലേക്കാണ് ഇപ്പോൾ റിക്രൂട്ട്മെൻറ്റ് വന്നിട്ടുള്ളത്. കുക്ക്, LDC, MTS, വാഷർമാൻ തുടങ്ങിയ പോസ്റ്റുകളിലേക്കാണ് റിക്രൂട്ട്മെൻറ്റ് നടത്തുന്നത്. ഇതിൽ ഹെഡ്ക്വാർട്ടേഴ്സ് ഛത്തീസ്ഗഡ് ആൻഡ് ഒഡീഷ സബ് ഏരിയ റായ്പൂറിലേക്ക് കുക്ക്, LDC, MTS, വാഷർമാൻ എന്നിങ്ങനെ 4 പോസ്റ്റിലേക്കാണ് റിക്രൂട്ട്മെൻറ്റ് നടത്തുന്നത്. ഇതിൽ കുക്ക് പോസ്റ്റിലേക്ക് 1 വേക്കൻസി, LDCയിലേക്ക് 1 വേക്കൻസി, MTSയിലേക്ക് 6 വേക്കൻസി, വാഷർമാൻ പോസ്റ്റിലേക്ക് 1 വേക്കൻസിയുമാണുള്ളത്. അപ്പോൾ അടുത്തായി വരുന്നത് സ്റ്റേഷൻ ഹെഡ്ക്വാർട്ടേഴ്സ് റായ്പൂറിലേക്കാണ്. റായ്പൂരിലേക്ക് 2 പോസ്റ്റാണുള്ളത്, LDC, MTS. ഇതിൽ LDC പോസ്റ്റിലേക്ക് 1 വേക്കൻസിയും, MTS പോസ്റ്റിലേക്ക് 2 വേക്കൻസിയാണുള്ളത്. സ്റ്റേഷൻ ഹെഡ്ക്വാർട്ടേഴ്സ് ഗോപാൽപൂരിലേക്ക് LDC എന്ന പോസ്റ്റിലേക്കാണ് റിക്രൂട്ട്മെൻറ്റ് നടത്തുന്നത്, 1 വേക്കൻസിയാണുള്ളത്. അപ്പോൾ ഇതിൽ കുക്ക് പോസ്റ്റിലേക്ക് അൺറിസർവ്ഡ് കാറ്റഗറിക്കാണ് 1 വേക്കൻസി ഉള്ളത്. LDCക്കും 1 വേക്കൻസി റിസർവ് ആയിട്ടുള്ളത് അൺറിസർവ്ഡ് കാറ്റഗറിക്കാണ്. MTS പോസ്റ്റിലേക്ക് ടോട്ടൽ 6 വേക്കൻസിയിൽ 4 വേക്കൻസി അൺറിസർവ്ഡ് ആയും. ST 1 വേക്കൻസി, OBCക്ക് 1 വേക്കൻസി റിസർവ് ആയിട്ടുള്ളത്. വാഷർമാനും അൺറിസർവ്ഡ് കാറ്റഗറിയിലാണ്, 1 വേക്കൻസി റിസർവ് ആയിട്ടുള്ളത്. സ്റ്റേഷൻ ഹെഡ്ക്വാർട്ടേഴ്സ് റായ്പൂരിലേക്ക് LDC പോസ്റ്റിലേക്ക് 1 വേക്കൻസിയാണുള്ളത്, അത് SC കാൻഡിഡേറ്റ്സാണ് റിസർവ് ചെയ്തിട്ടുള്ളത്. MTS പോസ്റ്റിലേക്ക് 2 വേക്കൻസി ഉണ്ട്, 2 വേക്കൻസിയും അൺറിസർവ്ഡ് കാറ്റഗറിയിലാണ് റിസർവ് ചെയ്തിട്ടുള്ളത്. ഗോപാൽപൂരിലേക്കാണെങ്കിൽ LDC പോസ്റ്റാണുള്ളത്, 1 വേക്കൻസി, ആ 1 വേക്കൻസി അൺറിസർവ്ഡ് കാറ്റഗറിക്കാണ് റിസർവ് ചെയ്തിട്ടുള്ളത്. അതായത് കൃത്യമായി പറഞ്ഞാൽ അൺറിസർവ്ഡ് കാറ്റഗറിയിൽ റിസർവ് ചെയ്തിട്ടുള്ള പോസ്റ്റിലേക്കെല്ലാം തന്നെ മറ്റുള്ള, അതായത് SC, ST, OBC കാൻഡിഡേറ്റ്സിന് വേക്കൻസി ഇല്ലെങ്കിൽ പോലും UR ലേക്ക് ആപ്ലിക്കേഷൻ അയക്കാൻ സാധിക്കുന്നതാണ്. എന്നാൽ നിങ്ങൾക്ക് യാതൊരു വിധത്തിലുള്ള കാറ്റഗറി ബേസ് ആയിട്ടുള്ള എക്സംഷൻ ലഭിക്കുന്നതല്ല. ഏജിലായാലും അല്ലെങ്കിൽ ജോലി കിട്ടാനുള്ള പ്രയോറിറ്റിയിലായാലും ആ ഒരു എക്സംഷൻ ലഭിക്കുന്നതല്ല. അപ്പോൾ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ ആൻഡ് ഏജ് ലിമിറ്റ് നോക്കുമ്പോൾ കുക്ക് പോസ്റ്റിലേക്കും LDC പോസ്റ്റിലേക്കും നോക്കുമ്പോൾ 18 വയസ്സ് മുതൽ 25 വയസ്സ് വരെ പ്രായമുള്ളവർക്കാണ് ആപ്ലിക്കേഷൻ അയക്കാൻ സാധിക്കുക. പേ സ്കെയിൽ വേണ്ടത് 19,900 മുതൽ 63,200 രൂപ വരെയാണ്. കുക്ക് പോസ്റ്റിലേക്ക് 10-ാം ക്ലാസ് അല്ലെങ്കിൽ തത്തുല്യ യോഗ്യത ഉണ്ടായിരിക്കണം. അതോടൊപ്പം തന്നെ ഇന്ത്യൻ കുക്കിനെ കുറിച്ചുള്ള നോളജും പ്രൊഫഷൻസിയും ഉണ്ടായിരിക്കേണ്ടതാണ്. LDC പോസ്റ്റിലേക്ക് +2 ആണ് യോഗ്യത. +2വിനോടൊപ്പം തന്നെ ടൈപ്പിംഗ് സ്കില്ലും ഉണ്ടായിരിക്കേണ്ടതാണ്. ഇംഗ്ലീഷിലാണെങ്കിൽ 35 വേർഡ് പെർ മിനിറ്റ് സ്പീഡും, ഹിന്ദിയിലാണെങ്കിൽ 30 വേർഡ് പെർ മിനിറ്റ് സ്പീഡും ഉണ്ടായിരിക്കേണ്ടതാണ്. MTS, വാഷർമാൻ തുടങ്ങിയ പോസ്റ്റുകൾക്ക് 18 വയസ്സിനും 25 വയസ്സിനുള്ള പ്രായമുള്ളവർക്ക് തന്നെയാണ് ആപ്ലിക്കേഷൻ അയക്കാൻ സാധിക്കുക. 18,000 മുതൽ 56,900 വരെയാണ് പേ സ്കെയിലായി വരുന്നത്. MTS പോസ്റ്റിലേക്കുള്ള എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷനായി വേണ്ടത് 10-ാം ക്ലാസ്സോ തത്തുല്യ യോഗ്യതയോ, അതോടൊപ്പം തന്നെ 1 വർഷത്തെ എക്സ്പീരിയൻസാണ് ചോദിക്കുന്നത്. മെസ്സഞ്ചർ, സഫായി വാല, ഡാഫ്ട്രി, ചൌക്കിദാർ, ഈ 4 ട്രേഡിൽ ഏതെങ്കിലും ഒന്നിൽ 1 വർഷത്തെ എക്സ്പീരിയൻസ് ചോദിക്കുന്നുണ്ട്. വാഷർമാൻ പോസ്റ്റിലേക്ക് 10-ാം ക്ലാസ്സോ അല്ലെങ്കിൽ തത്തുല്യ യോഗ്യത ഉണ്ടായിരിക്കണം. അതോടൊപ്പം തന്നെ സിവിലിയൻ അല്ലെങ്കിൽ മിലിറ്ററി ക്ലോസ് വാശിയാനുള്ള എബിലിറ്റിയും ഉണ്ടായിരിക്കേണ്ടതാണ്. അപ്പോൾ ഇത്രയുമാണ് ഇതിൻ്റെ ഒരു പോസ്റ്റ് ഡീറ്റെയിൽസായി വരുന്നത്. അപ്പോൾ ഇതിൽ SC, ST, OBC കാൻഡിഡേറ്റ്സിന് ഏജ് റിലാക്സേഷൻ ലഭിക്കുന്നതാണ്. SC, ST കാൻഡിഡേറ്റ്സിന് 5 വർഷവും, OBC കാൻഡിഡേറ്റ്സിന് 3 വർഷവുമാണ് ഏജ് റിലാക്സേഷൻ ലഭിക്കുന്നത്. എന്നിരുന്നാൽ കൂടി ശ്രദ്ധിക്കുക, നിങ്ങൾ അൺറിസർവ്ഡ് കാറ്റഗറിക്ക് മാത്രം റിസർവ് ചെയ്തിട്ടുള്ള പോസ്റ്റിലേക്കാണ് ആപ്ലിക്കേഷൻ അയക്കുന്നതെങ്കിൽ, ഉദാഹരണം MTS പോസ്റ്റിലേക്ക് നിങ്ങൾ ആപ്ലിക്കേഷൻ അയക്കുമ്പോൾ അതിൽ 2 വേക്കൻസി ഉണ്ട്, 2 വേക്കൻസി അൺറിസർവ്ഡ് കാറ്റഗറിക്ക് മാത്രമായിട്ടാണ് റിസർവ് ചെയ്തിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ഏജ് റിലാക്സേഷൻ, അതായത് SC, ST, OBC കാൻഡിഡേറ്റ്സ് ആണ് അൺറിസർവ്ഡ് കാറ്റഗറിയിലേക്ക് ആപ്ലിക്കേഷൻ അയക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ഏജ് റിലാക്സേഷൻ ലഭിക്കുന്നതല്ല. കൃത്യമായി പറഞ്ഞാൽ 25 വയസ്സിന് മുകളിൽ പ്രായമുള്ള SC, ST, OBC കാൻഡിഡേറ്റ്സ് അൺറിസർവ്ഡ് കാറ്റഗറിയിലേക്ക് ആപ്ലിക്കേഷൻ അയക്കുകയാണെങ്കിൽ അവർക്ക് ഈ ഒരു ഏജ് റിലാക്സേഷൻ ലഭിക്കുന്നതല്ല, അവരുടെ ആപ്ലിക്കേഷൻ റിജക്റ്റ് ആവുന്നതാണ്. ആപ്ലിക്കേഷൻ അയക്കേണ്ടത് ഓഫ്ലൈനായാണ്. ഈ ഒരു നോട്ടിഫിക്കേഷൻ വന്ന് 21 ദിവസത്തിനുള്ളിലാണ് ആപ്ലിക്കേഷൻ അയക്കേണ്ടത്. അപ്പോൾ ആപ്ലിക്കേഷൻ ഫോം ഡൗൺലോഡ് ചെയ്യേണ്ട ലിങ്കും അതോടൊപ്പം തന്നെ ഈ ഒരു ഫുൾ ഡീറ്റെയിൽസ് അടങ്ങുന്ന ഈ ഒരു നോട്ടിഫിക്കേഷൻ ഡൗൺലോഡ് ചെയ്യേണ്ട ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതാണ്. ആപ്ലിക്കേഷൻ ഫോമിനോടൊപ്പം SSLC +2 സർട്ടിഫിക്കറ്റ്സിൻ്റെ കോപ്പി, പിന്നെ കാസ്റ്റ് സർട്ടിഫിക്കറ്റിൻ്റെ കോപ്പി, എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റിൻ്റെ കോപ്പി, നേറ്റിവിറ്റി സർട്ടിഫിക്കറ്റിൻ്റെ കോപ്പി, ക്യാരക്ടർ സർട്ടിഫിക്കറ്റിൻ്റെ കോപ്പി, പിന്നെ ആധാർ കാർഡ് അല്ലെങ്കിൽ പാൻ കാർഡിൻ്റെ കോപ്പി, പിന്നെ 2 പാസ്പോർട്ട് സൈസ് ഫോട്ടോഗ്രാഫ്, സെൽഫ് അഡ്രസ്സ് അറ്റസ്റ്റ് ചെയ്ത പാസ്പോർട്ട് സൈസ് ഫോട്ടോഗ്രാഫും, അതോടൊപ്പം തന്നെ ഈ അറ്റാച്ച് ചെയ്യുന്ന എല്ലാ കോപ്പീസും സെൽഫ് അറ്റസ്റ്റഡും ആയിരിക്കണം. അപ്പോൾ ഇത്രയും കോപ്പീസ് വെച്ച് വേണം നിങ്ങൾ ആപ്ലിക്കേഷൻ അയക്കാനായിട്ട്. ഇത്രയും കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. സെൻറ്റർ ഗഞ്ചം, ഒഡീഷ, പിൻ 7610052 എന്ന അഡ്രസ്സിലേക്കാണ് നിങ്ങൾ ആപ്ലിക്കേഷൻ അയക്കേണ്ടത്. ആപ്ലിക്കേഷൻ ഫീ ഒന്നും തന്നെ വരുന്നില്ല. അപ്പോൾ ജസ്റ്റ് ഈ ഒരു ആപ്ലിക്കേഷൻ ഫോം ഡൗൺലോഡ് ചെയ്യുക. അതോടൊപ്പം തന്നെ
ഈ ഒരു ആപ്ലിക്കേഷൻ ഫോമിനോട് പറയുന്ന ഈ ഒരു ഡോക്യുമെന്റ്സ് കൂടെ അറ്റാച്ച് ചെയ്യുക, ആപ്ലിക്കേഷൻ അയക്കുക. സ്പീഡ് പോസ്റ്റായോ ലിസ്റ്റേഡായോ അല്ലെങ്കിൽ ഓർഡിനറി പോസ്റ്റായോ നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ അയക്കാൻ സാധിക്കുന്നതാണ്. സ്പീഡ് പോസ്റ്റായി അയക്കുന്നതാണ് വളരെ നല്ലത്, കാരണം ടൈം വളരെ കുറവാണ്. കഴിഞ്ഞ എംപ്ലോയ്മെൻറ്റ് ന്യൂസിലാണ് ഈ ഒരു റിക്രൂട്ട്മെൻറ്റിനെ സംബന്ധിച്ചുള്ള അപ്ഡേറ്റ് വന്നിട്ടുള്ളത്. അതായത് ഇനി ഏകദേശം 20 ദിവസത്തോളം മാത്രമേ നമുക്ക് ടൈമുള്ളൂ ഇതിന് ആപ്ലിക്കേഷൻ അയക്കാനായിട്ട്. അതിനുള്ളിൽ തന്നെ ഈ ഒരു ആപ്ലിക്കേഷൻ അവിടെ റീച്ച് ചെയ്യേണ്ടതാണ്. അപ്പോൾ അതിന് ശേഷം റീച്ച് ചെയ്യുന്ന ആപ്ലിക്കേഷൻ എല്ലാം തന്നെ റിജക്റ്റ് ആവുന്നതാണ്. അപ്പോൾ എലിജിബിൾ ആയിട്ടുള്ള താല്പര്യമുള്ള എല്ലാ കാൻഡിഡേറ്റ്സും ഈ അവസരം പരമാവധി ഉപയോഗപ്പെടുത്തുക. അതോടൊപ്പം നമ്മുടെ ചാനലിലെ വീഡിയോ ആദ്യമായി കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, അടുത്തുള്ള ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്ത് വെച്ചാൽ ഞാൻ ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി വരുന്നതാണ്.